അക്ഷരങ്ങളാണ് ഏറ്റവും മൂർച്ചയുള്ള ആയുധം. അറിവിന്റെ വെളിച്ചത്തിലേക്ക് വഴിതെളിക്കുന്ന ഒരിക്കലും ക്ഷയിക്കാത്ത ആയുധം. അസ്ത്രത്തെക്കാൾ മൂർച്ചയുള്ള അക്ഷരങ്ങൾ ചേർത്ത് വെച്ച് കവിതകളാക്കി പ്രണയവും കലഹവും കലാപവും പ്രതിരോധവും പ്രതിഷേധവും തീക്ഷ്ണമായ വരികളിലൂടെ ജനഹൃദയങ്ങളിലേക്ക് പൊള്ളിക്കുന്ന ഒരു കനൽ പൊട്ടാക്കി മാറ്റിയ കവിയുണ്ട് നമുക്ക്, ശ്രീ മുരുകൻ കാട്ടാക്കട. സമകാലിക പ്രസക്തിയുള്ള ജീവന്റെ തുടിപ്പുള്ള കവിതകളും ഗാനങ്ങളും നമുക്ക് സമ്മാനിച്ച ജനകീയ കവി. നമ്മുടെ പ്രിയപ്പെട്ട കാട്ടാക്കട സാർ ഇന്ന് നമ്മോടൊപ്പമുണ്ട്, വേൾഡ് വിഷനോടൊപ്പമുണ്ട്. സ്വാഗതം ചെയ്യുകയാണ്. നമസ്കാരം സാർ. സാർ സുഖമായിരിക്കുന്നു? ഇവിടെ യു എയിൽ ഇപ്പൊ എത്തിയതിൽ വളരെ നല്ല പ്രധാനപ്പെട്ട ഒരു ഉദ്ദേശ ലക്ഷ്യമുണ്ട് അല്ലെ? അധ്യാപകനാണ്, കവിയാണ്, മലയാളം മിഷൻ ഡയറക്ടറാണ്, ഗാനരചയിതാവാണ്. മലയാളം മിഷൻ ഡയറക്ടർ എന്ന് പറഞ്ഞു വരുമ്പോൾ ഇവിടെ ഇപ്പോ എത്തിയിട്ടുള്ള ഒരു മെയിൻ ആയിട്ടുള്ള ഒരു ഉദ്ദേശവും അതുമായി ബന്ധപ്പെട്ടിട്ടുള്ളതാണ്. നമുക്കിപ്പോ പുതിയ വിശേഷങ്ങളിൽ നിന്ന് തന്നെ തുടങ്ങിയാലോ. തീർച്ചയായിട്ടും. അത് ഈ പറഞ്ഞതുപോലെ ഞാൻ എത്തിയത് യു എയിൽ എത്തിയത് 1st ഒന്നാം തീയതി അല്ല, ഇപ്പോൾ ഇന്ന് 16th വരെ ഇവിടെ ഉണ്ട്. മലയാളം മിഷന്റെ പ്രവർത്തനങ്ങളെ യു എയുടെ വിവിധ മേഖലകളിലേക്ക് വ്യാപിപ്പിക്കുക എന്ന ഉദ്ദേശത്തോടെയാണ് ഞാൻ എത്തിയത്. മലയാളം മിഷൻ എന്ന് പറയുന്നത് കേരള ഗവൺമെൻറ് നമ്മുടെ ഭാഷയും സംസ്കാരവും ലോകം മുഴുവൻ നിലനിർത്തുന്നതിനും പ്രചരിപ്പിക്കുന്നതിനും പുതിയ തലമുറയെ ആ നന്മകളിലൂടെ നടത്തിക്കൊണ്ടു പോകുന്നതിനും വേണ്ടി സർക്കാരിൻ്റെ നേതൃത്വത്തിൽ നടത്തുന്ന ഒരു മിഷനാണ് മലയാളം മിഷൻ. അതായത് ഇന്ത്യയിലെ ഒരു സംസ്ഥാനത്തിനും ഒരു ഗവൺമെൻറ് നേരിട്ട് മാതൃഭാഷയെ വളർത്താൻ വേണ്ടി ഒരു മിഷൻ ഉണ്ടായിട്ടില്ല, ഒരു ഗവൺമെൻറ് സംവിധാനം ഇല്ല, കേരളത്തിൽ മാത്രമേ ഉള്ളൂ. അതാണ് മലയാളം മിഷൻ. അപ്പോൾ ആ മിഷൻ്റെ ഉദ്ദേശം എന്ന് പറയുന്നത് ഞാൻ ഈ പറഞ്ഞല്ലേ, എവിടെയെല്ലാം മലയാളി അവിടെയെല്ലാം മലയാളം എന്നുള്ളതാണ്. അപ്പോൾ ഇപ്പോൾ കഴിഞ്ഞ ഈ ഇതുവരെ ഞാൻ എൻ്റെ ഈ സന്ദർശനത്തിൻ്റെ ലക്ഷ്യം 7 എമിറേറ്റുകളിലും 7 മലയാളം മിഷൻ ചാപ്റ്ററുകൾ ഉണ്ടാക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് വന്നത്. നേരത്തെ യു എ മൊത്തത്തിൽ ഒരു ചാപ്റ്ററായിരുന്നു, പക്ഷേ അത് കുട്ടികളുടെ സംഖ്യ കൂടി വന്നപ്പോൾ വലുതായി വലുതായി 2 ചാപ്റ്ററാക്കി. ഇപ്പോൾ അതിനെ ഒരു എമിറേറ്റിന് ഒരു ചാപ്റ്റർ എന്ന നിലയിൽ അങ്ങനെ 7 ചാപ്റ്ററുകൾക്ക് തുടക്കം കുറിച്ചു ഇപ്പോൾ ഈ സന്ദർശനം. അതിനാണ് ഞാൻ എത്തിയത്. ഇപ്പോൾ ലോകത്ത് മൊത്തം 59 രാജ്യങ്ങളിൽ മലയാള മിഷൻ ചാപ്റ്ററുകളുണ്ട്. ഇന്ത്യക്ക് പുറത്ത് 24 സംസ്ഥാനങ്ങളിലും മലയാളം മിഷൻ ചാപ്റ്ററുകൾ പ്രവർത്തിക്കുന്നു. തീർച്ചയായിട്ടും ആദ്യമേ തന്നെ ഞാനൊരു നന്ദി പറയുകയാണ്, കാരണം ഇത്രയും തിരക്കുകൾക്കിടയിലാണ് 7 എമിറേറ്റ്സിൻ്റെയും ഒക്കെ ഒരു രൂപീകരണം നടത്തണം എങ്കിൽ എത്രത്തോളം തിരക്കുണ്ടാവും നമുക്കറിയാം. അതിൻ്റെ ഇടയിൽ നമ്മളുമായി സംവദിക്കാൻ കുറച്ച് സമയം തന്നതിൽ ഒരുപാട് നന്ദി സർ. തീർച്ചയായിട്ടും കേൾക്കാൻ വളരെ സന്തോഷമുള്ള ഒരു കാര്യമാണ് ഇത്രയും മലയാള ഭാഷയെ സ്നേഹിക്കുന്ന ആളുകൾ ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട് എന്നുള്ളത്. പണ്ട് നമ്മുടെ പണ്ടൊരു കാലഘട്ടത്തിൽ മലയാളം പറയാൻ എൻ്റെ മോൻ മലയാളം പറയില്ല അറിയില്ല എന്ന് പറയുന്നത് വളരെ അഹങ്കാരത്തോടെ പറയുന്ന ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു. അതൊന്നൊക്കെ മാറി ചിന്തിച്ചു തുടങ്ങി എന്ന് തന്നെ പറയാം അല്ലേ? തീർച്ചയായിട്ടും മാറി, അതിനെ മാറിയേ പറ്റൂ. അതിന് ആദ്യമേ തന്നെ ഞാൻ ഒരു കാര്യം പറയാം. അതായത് ഇപ്പോ കേരള ഗവൺമെന്റ് കഴിഞ്ഞ മാസം ഒരു നിയമം കൊണ്ടുവന്നു. ആ നിയമം എന്ന് പറയുന്നത് ഗസറ്റഡ് വിജ്ഞാപനം വഴി ആ നിയമം പ്രാബല്യത്തിൽ വന്നു കേരളത്തിൽ. അതെന്താണെന്ന് കേട്ടാൽ ഇനി മുതൽ കേരളത്തിലെ ഗവൺമെൻറ് സർവീസുകളിലേക്ക് PSC ടെസ്റ്റ് എഴുതണമെന്നുണ്ടെങ്കിൽ മലയാളം 10th വരെ പഠിച്ചിരിക്കും. അപ്പോൾ ഈ പ്രവാസ ലോകത്തെ കുഞ്ഞുങ്ങളിൽ ഒരു വലിയ വിഭാഗം മലയാളം 10th വരെ പഠിച്ചവരല്ല. അങ്ങനെയുള്ള കുഞ്ഞുങ്ങൾ കേരളത്തിൽ വന്നാൽ അവർക്കിനി വലിയ സാധ്യതകളാണ് ഉള്ളത് ഗവൺമെൻറ് മേഖലയിൽ. ഈ KAS കേരള അഡ്മിനിസ്ട്രേറ്റീവ് സർവീസ് ഉൾപ്പെടെ ഒരുപാട് സാധ്യതകൾ കേരളത്തിൽ, തൊഴിൽ സാധ്യത ഉണ്ട് ഗവൺമെൻറ് മേഖല. അതിലൊന്നും അവർക്ക് അപേക്ഷ കൊടുക്കാൻ കഴിയില്ല, അവർക്ക് ജോലി കിട്ടില്ല, സർക്കാർ മേഖലയിൽ ജോലി കിട്ടില്ല. സർക്കാർ മേഖലയിൽ ജോലി കിട്ടണമെന്നുണ്ടെങ്കിൽ അവർ 10th വരെ മലയാളം പഠിച്ചിരിക്കുന്നു. അതിനുള്ള പരിഹാരം എന്ന രീതിയിലാണ് മലയാള മിഷൻ പ്രവർത്തിക്കുന്നത്. അപ്പൊ ഇത് മതിയാകും. അതെന്താണ് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇവിടെയുള്ള പ്രവാസ ലോകത്തെ മക്കളെല്ലാം മലയാള മിഷന്റെ കോഴ്സിൽ ചേരുക. നീലക്കുറിഞ്ഞി ഹയർ ഡിപ്ലോമ കോഴ്സ്, ആ ഡിപ്ലോമ കോഴ്സ് പൂർത്തിയായാൽ അവർ മലയാള കേരളത്തിൽ നീലക്കുറിഞ്ഞിയാണ് അതിന്റെ ഏറ്റവും അവസാന സർട്ടിഫിക്കറ്റ് എന്ന് പറയുന്നത്. കണിക്കൊന്ന മുതൽ നീലക്കുറിഞ്ഞി വരെയുള്ള ഒരു കോഴ്സാണ് മലയാള മിഷൻ കൊടുക്കുന്നത്. അല്ലെങ്കിൽ നീലക്കുറിഞ്ഞി സർട്ടിഫിക്കറ്റ് കിട്ടിക്കഴിഞ്ഞാൽ കുട്ടി നമ്മുടെ കേരളത്തിൽ പഠിച്ച മലയാളം പഠിച്ചതിന് തുല്യം. PSC ഏത് പരീക്ഷ എഴുതാൻ ഒരു പ്രോബ്ലം ഇല്ല, ഇല്ലെങ്കിൽ ഒരു പരീക്ഷ എഴുതാൻ കഴിയില്ല. പിന്നെ കുറച്ചു കാലത്തേക്ക് ഇപ്പൊ PSC പിന്നെ ജോലി കിട്ടിക്കഴിഞ്ഞാൽ അവർക്ക് മലയാളം പിന്നെ ഒരു മലയാളം തത്തുല്യ പരീക്ഷ നടത്തി അവരെ പ്രൊബേഷൻ ഡിക്ലെയർ ചെയ്യും. അത് ഭയങ്കര ടഫായിരിക്കും, അത് കുറച്ച് ദിവസമേ കാണുള്ളൂ. യഥാർത്ഥത്തിൽ ഇപ്പോൾ പ്രവാസ ലോകത്ത്
പിന്നെ മലയാളം തുല്യത നൽകുന്ന ഒരേ ഒരു സ്ഥാപനമാണ് മലയാള മിഷൻ. അപ്പൊ അതിലേക്ക് ഇപ്പോഴും രക്ഷാകർത്താക്കൾ ബോധവാന്മാരായിട്ടില്ല. ആ ബോധവൽക്കരണമാണ് എൻ്റെ ഈ സന്ദർശനം കൊണ്ട് ഞാൻ ഉദ്ദേശിക്കുന്നത്. അപ്പൊ എല്ലാ പ്രിയപ്പെട്ട മക്കൾക്കും ഈ അവസരം നമ്മുടെ രക്ഷാകർത്താക്കൾ നൽകണം. തീർച്ചയായിട്ടും അവരറിയാതെ പോയാൽ ഈ നമ്മുടെ മക്കളോട് ചെയ്യുന്ന ഒരു വലിയ അപരാധമായിരിക്കും അത്. നാളെ നമ്മുടെ ഒരു കുഞ്ഞിന് കേരളത്തിൽ വരുമ്പോൾ അവൻ അവിടുത്തെ വലിയ അവർക്ക് അവിടുത്തെ വലിയ സാധ്യതകളെ കണ്ടെത്തി ഉപയോഗിക്കണമെന്ന് വിചാരിച്ചൊരു ടെസ്റ്റ് എഴുതാന്ന് വിചാരിച്ചാൽ അവർക്ക് അപ്പോഴാണ് മനസ്സിലാവുന്നത് എഴുതാൻ പറ്റില്ല. കാരണം ഞങ്ങൾക്ക് മലയാളം പഠിച്ചിട്ടില്ല. അതുകൊണ്ട് ദയവായി എല്ലാവരും മലയാള മിഷന്റെ പ്രവർത്തനങ്ങളൊക്കെ മനസ്സിലാക്കി ഇടപെടണം. ഇപ്പം UAE എല്ലാ എമിറേറ്റിലും മലയാള മിഷൻ ചാപ്റ്റർ ഉണ്ട്, അതിന്റെ ഭാരവാഹികളുണ്ട്. ഇതിന്റെ ഫുൾ ഡീറ്റെയിൽ കൂടുതൽ ഡീറ്റെയിൽസ് ഇട്ടാൽ മലയാള മിഷന്റെ വെബ്സൈറ്റിൽ, മലയാള മിഷൻ അടിക്കുമ്പോൾ തന്നെ വെബ്സൈറ്റിൽ ലഭ്യമാണ്. അതിൽ അതിന്റെ ഡീറ്റെയിൽസ് ഇട്ട്, അല്ലാതെ ഇവിടെ ഓരോ എമിറേറ്റിലും മലയാള മിഷൻ ചാപ്റ്റർ, അതിന് പ്രസിഡന്റ്, സെക്രട്ടറി, അതിന്റെ സംവിധാനങ്ങൾ എല്ലാം ഉണ്ട്. അത് തീർത്തും സൗജന്യമായിട്ടാണ് നമുക്ക് ഈ കോഴ്സ് പൂർണ്ണമായും ഭാഷ സൗജന്യമായാണ് നൽകുന്നത്. അത് എങ്ങനെയാണെന്ന് പറഞ്ഞാൽ മലയാള മിഷൻ പള്ളിക്കൂട പിന്നെ പഠന കേന്ദ്രങ്ങളുണ്ട്. അപ്പൊ അവിടെ കുട്ടികൾ വരും, ആഴ്ചയിൽ ഒരു ദിവസം 1.5 മണിക്കൂറേ ഉള്ളൂ. അവിടെ വരും, കളിയും പാട്ടുമായിട്ടൊക്കെയാണ് നമ്മളെ സംസ്കാരമാണ് പഠിപ്പിക്കുന്നത്. അല്ലാതെ നമ്മളിങ്ങനെ പിടിച്ചിരുത്തി എന്ന് പഠിപ്പിക്കല്ല. നമ്മളെ കവിതകളിലൂടെ, നമ്മുടെ പാട്ടുകളിലൂടെ, നമ്മുടെ നാട്ടിലെ പിന്നെ നന്മകളെ പരിചയപ്പെടുത്തിക്കൊണ്ട്, നമ്മളെ പ്രകൃതിയെ പരിചയപ്പെടുത്തിക്കൊണ്ട്, നമ്മളെ വാക്കുകളിലൂടെയും നമ്മുടെ അക്ഷരങ്ങളിലൂടെയും നമ്മുടെ സങ്കല്പങ്ങളിലൂടെയും കുട്ടികളെ കടത്തിവിടുന്ന രീതിയിലുള്ള ഒരു ഒരു പാഠ്യപദ്ധതി സമീപന രീതിയാണ് പഠന രീതിയാണ്. അപ്പം അവിടെയാണ് ഇപ്പൊ പിന്നെ അതിനൊരു എക്സ്റ്റൻഷൻ കൂടെ ചെയ്യുന്നത്. ഇപ്പൊ ഇവിടുത്തെ സ്കൂളുകളിൽ അത് പൂർണ്ണമായും പരീക്ഷണാടിസ്ഥാനത്തിൽ മാത്രമാണ്, വ്യാപകമാക്കിയിട്ടില്ല. ചില സ്കൂളുകൾ UAE രണ്ടു മൂന്ന് സ്കൂളുകളെ തിരഞ്ഞെടുത്തിട്ട് ആ സ്കൂളുകളിൽ മലയാള മിഷൻ ക്ലബ്ബുകൾ തുടങ്ങിയിട്ടുണ്ട്. തുടക്കം കുറിച്ചിട്ട് അതിന്റെ പൈലറ്റ് പ്രോജക്റ്റ് തുടങ്ങി. അപ്പം ആ ക്ലബ്ബുകളിൽ അംഗമാകുന്ന കുട്ടികൾക്ക് ചാപ്റ്റർ ഭാരവാഹികൾ സ്കൂളിൽ തന്നെ എന്ത് കൊടുക്കും, അവർക്ക് ഈ പാഠ്യപദ്ധതി കൊടുക്കും. അതിന് സ്കൂളിലെ ടീച്ചർമാർക്ക് പരിശീലനം കൊടുക്കും. മലയാളം ടീച്ചർമാർ അവര് ഈ വളരെ ചെറിയൊരു സമയം കണ്ടെത്തി ഈ കുട്ടികൾക്ക് ഈ കൊടുക്കും. മാത്രമല്ല മലയാള മിഷൻ ചാപ്റ്ററിൽ നിന്ന് ഓൺലൈനായിട്ട് അവർക്ക് നിരന്തരമായി ക്ലാസ് കൊടുക്കും. ഓഫ്ലൈനായിട്ട് സ്കൂളിലെ എക്സാമുകളും എല്ലാം ഈ പഠന കേന്ദ്രത്തിൽ വെച്ച് ആ സമയമാകുമ്പോൾ എക്സാം ഈ കുട്ടികൾ ഉൾപ്പെടെ ഉള്ളവർക്ക് മലയാളം മിഷൻ ചാപ്റ്ററിന്റെ കീഴിലുള്ള പഠന കേന്ദ്രങ്ങളിൽ നടക്കുന്ന പഠനോത്സവങ്ങളിൽ പങ്കെടുത്ത് പരീക്ഷ എഴുതി ഈ പഠനം മാത്രമല്ലാതെ ഒരുപാട് പഠനം മാത്രമല്ല കുട്ടികളുടെ സർഗാത്മകതയെ 100% പുറത്തേക്ക് കൊണ്ടുവരുന്നതിന് ആവശ്യമായ ഒരു പദ്ധതിയാണ് മലയാള മിഷൻ. തീർച്ചയായിട്ടും ഇവിടെ പ്രത്യേകിച്ചും ഇവിടെ സാറിന് അറിയാം CBSE സ്കൂളുകളാണ്. അപ്പോ ഒരു പരിധിവരെ മലയാളം അല്ലെങ്കിൽ ഹിന്ദി ഓപ്ഷൻ എന്നുള്ള രീതിയിലാവുമ്പോൾ ഹിന്ദി ഓപ്ഷൻ ചെയ്യുന്ന ഒരുപാട് കുട്ടികൾക്കുണ്ട്. അവർക്കൊക്കെ ഇത് ആ കുട്ടികൾക്ക് വലിയ ബുദ്ധിമുട്ട് വരും. ഈ മലയാള മിഷൻ പ്രവർത്തനങ്ങളിൽ ഇടപെട്ടില്ലെങ്കിൽ അവർക്ക് കേരളത്തിലെ പൂർണ്ണമായും സാധ്യത അടയാണ്. പൂർണ്ണമായും സാധ്യതകൾ അടയും. അത് ഒഴിവാക്കണമെങ്കിൽ എത്രയും പെട്ടെന്ന് എല്ലാവരും ഈ മലയാള മിഷൻ വളരെ ലളിതമാണ്, വളരെ സിമ്പിളായി ഭാഷ പഠിപ്പിക്കുന്ന രീതിയിലാണ് അത് പഠിപ്പിക്കുന്നത്. അപ്പൊ നമ്മൾ 10-ാം ക്ലാസ് എത്തുമ്പോൾ തന്നെ ഇതിന്റെ കൂടെ ഇത് വന്നാവും. അപ്പോൾ അത് അല്ലെങ്കിൽ ഇനിയിപ്പോൾ കുറച്ച് കൂടുതൽ ആർക്ക് വേണോ പഠിക്കാം. 10-ാം ക്ലാസ്സിന് താഴെയുള്ള കുട്ടികൾക്ക് വേണ്ടിയല്ല മലയാള മിഷന്റെ ഈ കോഴ്സ്. 6 വയസ്സിന് മുകളിലുള്ള ആർക്കും 80 വയസ്സായാലും ഒരു തടസ്സമില്ല പഠിക്കാം. ഈ കോഴ്സ് പൂർത്തിയാക്കാം, ഈ സർട്ടിഫിക്കറ്റ് കരസ്ഥമാക്കാം. ഇനി ഇത് PSC ടെസ്റ്റിന് വേണ്ടി മാത്രമല്ല ഈ സർട്ടിഫിക്കറ്റ്, ഇത് ഗവൺമെന്റ് നമ്മളെ ലോകത്തെ എല്ലാ മലയാളിയെയും ഗവൺമെന്റ് ഓൺ ചെയ്യുന്നതാണ് ഈ സർട്ടിഫിക്കറ്റ്, കേരള ഗവൺമെന്റിന്റെ സർട്ടിഫിക്കറ്റ്. അതുപോലെ ഈ മിഷനിലേക്ക് വരുന്ന കുട്ടികൾക്ക് കിട്ടുന്ന എല്ലാ സർട്ടിഫിക്കറ്റും കേരള ഗവൺമെന്റ് നൽകുന്നതാണ്. ഇപ്പൊ മിഷൻ നടത്തുന്നു, മിഷൻ സർഗാത്മകമായ ഒരുപാട് ഇപ്പൊ സുഗതാഞ്ജലി കാവ്യാലാപന മത്സരം നടത്തുന്നുണ്ട്. അപ്പോ സുഗതകുമാരി ടീച്ചറുടെയും മറ്റു കവികളുടെയും കവിതകളുടെ ആലാപന മത്സരം ആഗോളതലത്തിൽ ഇപ്പൊ നടത്തി. അപ്പോ അതിലൊക്കെ അവ 1-ാം സ്ഥാനം 2-ാം സ്ഥാനം കിട്ടുന്ന സർക്കാർ കൊടുക്കുന്ന സർട്ടിഫിക്കറ്റ് ആണ്. നമ്മളിവിടെ ആണെങ്കിൽ പ്രാദേശികമായ ഒരു സംഘടന കൊടുക്കുന്ന സർട്ടിഫിക്കറ്റ് പോലെ അല്ല, കേരള ഗവൺമെന്റ് ആണ് അവരെ ഓൺ ചെയ്യുന്നത്. അപ്പൊ അങ്ങനെ വിശാലമായി ഒരുമിപ്പിച്ച് നിർത്താൻ, മലയാളിയെ ലോകത്തുള്ള എല്ലാ മലയാളികളെയും ഒരു കുടക്കീഴിൽ ഒരുമിച്ച് നിർത്താൻ വേണ്ടിയുള്ള കേരള സർക്കാരിന്റെ വളരെ അർത്ഥസമ്പുഷ്ടമായ ഒരു പദ്ധതിയാണ് മലയാളം. തീർച്ചയായിട്ടും നല്ലൊരു അവസരം തന്നെയാണ് പ്രവാസി കുട്ടികൾക്ക് പ്രത്യേകിച്ചും. നമ്മൾ പറയുമ്പോൾ എവിടെയെല്ലാം മലയാളി അവിടെയെല്ലാം മലയാളം എന്ന് പറഞ്ഞു. അപ്പൊ ഗൾഫ് രാജ്യങ്ങളിൽ അപ്പുറം പുറത്തേക്ക് പോകുമ്പോൾ എങ്ങനെയാണ് മലയാളം? ഞാൻ പറഞ്ഞില്ല 59 രാജ്യങ്ങൾ ഇപ്പോൾ പ്രവർത്തിക്കുന്നു, ബാക്കി രാജ്യങ്ങൾ വിപുലീകരിക്കുകയും വേണം, ഒപ്പം ഉള്ള രാജ്യങ്ങളിൽ വലുതാക്കണം. അപ്പം UAE വളരെ ശക്തമായി പിന്നെ മലയാളം മിഷൻ ഞാൻ പറഞ്ഞില്ലേ 7, പക്ഷെ അതിനെ വിപുലീകരിക്കുന്നതിന്റെ ഭാഗമാണ് ഈ മിഷൻ സ്കൂളുകളിലേക്കും കൂടെ ചെല്ലുന്നത്. കുട്ടികൾ മിഷനിലേക്ക് വരുന്നതിന് ഒപ്പം
മിഷൻസ് കുട്ടികളിലേക്കും കൂടെ ചെല്ലുന്നു. അങ്ങനെ വ്യാപകമാണ് എല്ലാ മലയാളം, ഒരു മലയാളിയും വിട്ടുപോകാതെ മലയാള മിഷന്റെ കുടക്കീഴിൽ കൊണ്ടുവരാനാണ്. തീർച്ചയായിട്ടും ഇവിടെ അത് അത് കൃത്യമായി പ്രയോജനപ്പെടുത്തി അതിന്റെ പ്രയോജന ഫലം കണ്ടെത്തിയിട്ട് അതിനെ ലോകവ്യാപകമായി വ്യാപിപ്പിക്കുകയാണ് ചെയ്യുന്നത്. അതിനാണ് മലയാളം മിഷൻ ക്ലബിന്റെ പൈലറ്റ് പ്രോജക്ട് ഇവിടെ ലോഞ്ച് ചെയ്യുന്നത്. അപ്പൊ ഒരു വർഷം കഴിയുമ്പോൾ കുട്ടി പരീക്ഷയ്ക്ക് ഇരിക്കും, കണിക്കൊന്നയുടെ ഒന്നാമത്തെ പരീക്ഷ. അപ്പോഴും നമുക്ക് മനസ്സിലാവും ഇത് എത്രത്തോളം വിജയം. അതിനുശേഷം റിട്ടേൺ ആണ്, കൊച്ചുകുട്ടികൾക്ക് ഓറലും റിട്ടേണും കൂടെ ചേർന്നാണ് ആദ്യം, പിന്നെ റിട്ടേൺ ആണ്. സാറ് ഒരു അധ്യാപകനാണ്, അപ്പോ തീർത്തും ഞങ്ങളുടെ മനസ്സിൽ മുരുകൻ കാട്ടാക്കട ഒരു അധ്യാപകൻ എന്ന് പറയുമ്പോ എന്റെ മനസ്സിലും അതുപോലെ തന്നെ പ്രേക്ഷകരുടെ മനസ്സിലും ഒരു തീർത്തും പൂർണ്ണതയിൽ എത്തിയ ഒരു മലയാളം അധ്യാപകന്റെ മുഖമാണ് മനസ്സിൽ ഓർമ്മ വരിക. ഞാനൊക്കെ ആലോചിച്ചിട്ടുണ്ട് മുരുകൻ കാട്ടാക്കട സാറൊക്കെ ഒരു മലയാളം മാഷായിട്ട് ഞങ്ങൾക്ക് കിട്ടുമായിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നു. പക്ഷേ സാറ് തിരഞ്ഞെടുത്തത് എക്കണോമിക്സ് അധ്യാപനമാണ് നടത്തുന്നത് അല്ലെ, എക്കണോമിക്സ് ആണ് സബ്ജക്ട്. സാമ്പത്തിക അത് എന്താണ് നമുക്ക് അങ്ങനെ ഒരു സാമ്പത്തിക ശാസ്ത്രത്തിലേക്ക് പോകാനുണ്ടായ ഒരു സാഹചര്യം? അതായത് ബോധപൂർവമായിട്ട് പോയതാണെന്ന് പറയാൻ കഴിയില്ല. കാരണം ഞാൻ എൻ്റെ നാട്ടിലെ അന്നത്തെ പഠന സൗകര്യങ്ങൾക്ക് വിധേയമായി ഒരു വിഷയം എടുത്ത് പഠിച്ചു, അത് സാമ്പത്തിക ശാസ്ത്രമാണ്. മലയാളം പഠിക്കണമെന്നായിരുന്നു എൻ്റെ ആഗ്രഹം. പക്ഷെ എൻ്റെ നാട്ടിൽ ചെലവില്ലാതെ മലയാളം പഠിക്കാൻ ഡിഗ്രിക്കെങ്ങും പഠിക്കാനുള്ള ഒരു സാഹചര്യം അന്നില്ലായിരുന്നു. മലയാളം ഐച്ഛികമായി എൻ്റെ പരിസരങ്ങളിൽ ഇല്ലായിരുന്നു. അതുകൊണ്ട് മലയാളം പഠിക്കാൻ കഴിയാതെ പോയി എന്നുള്ളതേ ഉള്ളൂ, ബോധപൂർവമല്ല. അത് ഞങ്ങൾക്ക് ഒരുപാട് മിസ്സാവും, ഈ തലമുറയിലെ കുട്ടികൾക്ക് ഒരുപാട് മിസ്സാവുന്നുണ്ടാവും, പറയാൻ പറ്റില്ല. കാരണം നമ്മള് സാധാരണ എല്ലാവരും ഇപ്പൊ ഭാഷയെ നന്നായി കൈകാര്യം ചെയ്യുന്ന ഒരു ഒരു വലിയ ഒരു ഒരു റിസോഴ്സ് കേരളത്തിൽ നമുക്കുണ്ട്. അത് കോളേജ് ക്യാമ്പസുകളിലായാലും സ്കൂളുകളിലായാലും അല്ലാതെ സമാന്തരമായിട്ടായാലും ഭാഷാ പ്രാവീണ്യമുള്ള ഒരു വലിയ ഒരു ഗുരു പരമ്പര തന്നെ നമുക്കുണ്ട്. ഈ കവിതകൾ ചൊല്ലിത്തരുന്ന സാർമാരുടെ ക്ലാസ്സുകളിൽ ഇരിക്കാൻ തന്നെ ഭയങ്കര സന്തോഷമുള്ള ഒരു കാര്യമാണ്. തീർച്ചയായിട്ടും അത് സാറിന്റെ ശബ്ദത്തിലും കൂടി ആവുമ്പോ അതാണ് ഞാൻ ഉദ്ദേശിച്ചത്. സാമ്പത്തിക ശാസ്ത്രം പഠിപ്പിക്കാനാണ് എനിക്ക് അവസരം ഉണ്ടായത്. എന്തായാലും എല്ലാ മേഖലയിലും ഒരുപോലെ തിളങ്ങുന്ന ഒരു വ്യക്തിയാണല്ലോ. നമ്മള് സാറിന്റെ ഒരു സ്പീച്ചിൽ ഞാൻ പറഞ്ഞു കേട്ടു, സാറ് ഒന്നാം ക്ലാസ്സിൽ സാറിനെ അമ്മ പറഞ്ഞു വിട്ട സമയത്ത് അവിടെ സ്വീകരിക്കാനായിട്ട് അമ്മ പറഞ്ഞ അതേപോലെ ഡേവിഡ് എന്നാണോ സാറിന്റെ ഒരു മാഷ് ഉണ്ടായിരുന്നു മക്കളെ എന്ന് അഭിസംബോധന ചെയ്ത് എല്ലാവരെയും ചേർത്ത് പിടിച്ച ഒരു മാഷ്. അപ്പോ ആ ഒരു സ്നേഹം ആ ഒരു കരുതലും സാറിന് ഒരുപാട് കരുത്തേകിയിട്ടുണ്ട് വിദ്യാഭ്യാസ രംഗത്ത്. ഇന്നത്തെ കാലഘട്ടത്തിൽ നമുക്ക് ഡേവിഡ് സാറെ പോലെയുള്ള മാഷ്മാരെ കുറഞ്ഞു വരുന്നുണ്ടോ? വളരെ കുറഞ്ഞു വരുന്നുണ്ട്. അതിന് കാരണം മാഷ്മാരുടെ മാത്രം കുറ്റമല്ല. അതായത് ഞാൻ എന്റെ പഠനകാലം എന്ന് പറയുന്നത് പഠനകാലത്ത് ഏകദേശം വിദ്യാഭ്യാസം സാർവത്രികവും സൗജന്യവുമായിരുന്നു. അപ്പൊ അധ്യാപകർ കുട്ടികളിൽ നിന്ന് അല്ലെങ്കിൽ മാനേജ്മെന്റിൽ നിന്നും ഒന്നും പ്രതീക്ഷിച്ചുകൊണ്ടല്ലാതെ ഇന്ന് അങ്ങനെയല്ല. ഇന്ന് കമ്പോളത്തിന്റെ ഭാഗമാണ് വിദ്യാഭ്യാസം. അപ്പൊ ഏറ്റവും കുറച്ച് ശമ്പളം വാങ്ങുന്ന ഒരു തൊഴിൽ മേഖലയാണ് ടീച്ചേഴ്സിന്റെ. ഈ എണ്ണയുടെ അല്ലെങ്കിൽ പ്രൈവറ്റ് സ്കൂളുകളിൽ ഏറ്റവും ചൂഷണം അനുഭവിക്കുന്ന ഒരു വിഭാഗമാണ് ടീച്ചേഴ്സ്. അപ്പോ ഡേവിഡ് സാറിനെ പോലെ മാനസികമായ ഒരു ഉയർച്ചയിൽ നിന്നുകൊണ്ട് കുഞ്ഞുങ്ങളോട് സംവദിക്കുവാനും അവരുടെ യഥാർത്ഥ അവരെ തിരിച്ചറിഞ്ഞ് അവരെ പുറത്ത് കൊണ്ടുവരാനും ഒക്കെ ഉള്ള ശ്രമം നടത്തുന്നവരുടെ എണ്ണം കുറവാണ്, അതിനുള്ള സാധ്യതയും കുറവാണ്. ഇപ്പൊ ഉദാഹരണത്തിന് ഒരു സ്കൂളില് ഒരു ടീച്ചറ് എന്റെ എനിക്കൊരു അറിയാവുന്ന ഒരു അനുഭവമാണ്. ഒരു കുട്ടിയെ വഴക്ക് പറയുമ്പോ അവൻ പബ്ലിക്കായിട്ട് പ്രതികരിച്ചതാണ്, ടീച്ചർ കൂടുതൽ ഉടനെ ചാടയൊന്നും വേണ്ട, എന്റെ അച്ഛൻ ഒരു മാസം ടിപ്പ് കൊടുക്കുന്ന കാശ് ടീച്ചർ എന്ത് ചെയ്യുന്നില്ല, ശമ്പളമായിട്ട് വാങ്ങുന്നില്ല എന്നാണ്. വേദനിപ്പിക്കുന്ന ഒരു ഉത്തരവ്. ഇതാണ് കുട്ടിയുടെ സമീപനം. അവന്റെ മനസ്സിൽ ഈ ടീച്ചറെ കുറിച്ചുള്ള ചിന്ത ഇതാണ്. അപ്പൊ സ്വാഭാവികമായും അധ്യാപകർ അവിടേക്ക് ചുരുങ്ങി പോകുന്നു എന്നുള്ള ഒരു വസ്തുതയാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ പറയുന്ന ആ ഗുരു പരമ്പരകൾ, എന്നാലും ഇതിനിടയിലൂടെ നല്ല അധ്യാപകരുണ്ട്. അതിന് തെളിവാണ് മലയാള മിഷൻ. സൗജന്യമായിട്ടാണ് ടീച്ചേഴ്സ് ക്ലാസ് എടുക്കുന്നത്. ലോകം മുഴുവനുള്ള 59 രാജ്യങ്ങളിലായിട്ട് 10,000-ക്കണക്കിന് ടീച്ചർമാരുണ്ട്. അവരെല്ലാവരും തന്നെ ഒരു പൈസ വാങ്ങാതെ ജോലി ചെയ്യുന്നവരാണ്. അവർക്ക് ശമ്പളമില്ല. അവർ ഈ ഭാഷയോടും സംസ്കാരത്തോടുമുള്ള സ്നേഹം കൊണ്ട് മാത്രം അധ്യാപകരെ ജോലി ചെയ്യുന്നവരാണ്. പിന്നെ ആ അധ്യാപകർക്ക് മലയാള ഗവൺമെന്റ് അവരെ ആദരിക്കുന്നുണ്ട്. ഒരു വർഷം മലയാള മിഷൻ ടീച്ചറായി ജോലി ചെയ്യുന്ന ആളിന് സർക്കാർ എന്ത് കൊടുക്കുന്നുണ്ട്? മലയാള മിഷൻ അവർക്ക് ഐഡന്റിറ്റി കാർഡ് കൊടുക്കുന്നുണ്ട്.
കേരള ഗവൺമെന്റിന്റെ മലയാളം മിഷന്റെ ഐഡന്റിറ്റി കാർഡ് അവർ കൊടുക്കും. ഇവിടെ ഇപ്രാവശ്യം ഡിസ്ട്രിബ്യൂട്ട് ചെയ്തിട്ടുണ്ട്. ഡിസ്ട്രിബ്യൂട്ട് ചെയ്തിട്ടുണ്ട്. ഇവിടെ വന്ന് ഞാൻ എല്ലാവർക്കും വിതരണം ചെയ്തു കഴിഞ്ഞു. 5 വർഷം പൂർത്തിയാകുന്ന എല്ലാ അധ്യാപകരെയും കേരള ഗവൺമെന്റ് പ്രശസ്തി പത്രം നൽകി എന്ത് ചെയ്യുന്നുണ്ട്? ആദരിക്കുന്നുണ്ട്. അല്ലാതെ നിഷ്കാമമായിട്ട് ഭാഷയ്ക്ക് വേണ്ടി ഭാഷയുടെ അംബാസഡർമാരായിട്ട് ഈ പ്രവാസ ലോകത്ത് പ്രവർത്തിക്കുന്നവരാണ് മലയാളം മിഷൻ ടീച്ചേഴ്സ്. പക്ഷേ ഈ മിഷൻ ഇത്രയും ധൈര്യത്തോടെ മുന്നോട്ട് വന്നത് വലിയൊരു കാര്യമാണ്. കാരണം നമുക്കറിയില്ല ഒരു പ്രത്യുപകാരം വാങ്ങിക്കാതെ അധ്യാപകർ ഇതിന് റെഡി ആകുമോ എന്നുള്ളൊരു ശങ്ക റെഡിയൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ അതെല്ലാം പക്ഷെ തീർച്ചയായിട്ടും അതെന്തുകൊണ്ടാണ് കേട്ടാ എന്തെല്ലാം ഏതെല്ലാം കാര്യത്തിനും ഉപരി ലോകത്തെവിടെയായിരുന്നാലും ഈ മണവും മമതയും എന്ന് വയലോപ്പള്ളി പറഞ്ഞ ഭാഷ നമ്മുടെ നാടിനോടുള്ള മണവും മമതയും നിലനിർത്തുന്ന അത് ആഗ്രഹിക്കുന്ന ഒരുപാട് മലയാളികൾ ലോകം മുഴുവൻ അവരിങ്ങനെ ആവേശത്തോടെ ഞങ്ങൾ നമ്മുടെ മക്കളെ ഞങ്ങൾ പഠിപ്പിച്ചുകൊള്ളാം അവരുടെ സ്വന്തം ജീവിതത്തിൽ അവർക്ക് വേണ്ടി ഉപയോഗിക്കാൻ പറ്റുന്ന ഒരുപാട് സമയം വേണ്ടെന്ന് വെച്ചിട്ട് അവര് നിഷ്കാമമായിട്ട് വരുന്നു. ആ ഒരു ബലമാണ് മലയാള മിഷൻ, ഈ ടീച്ചേഴ്സിന്റെ ബലമാണ് മലയാള മിഷൻ. തീർച്ചയായിട്ടും നാടിനോടുള്ള സ്നേഹം പറയുമ്പോൾ നമുക്ക് സാറിന്റെ നാട്ടിലെ നെയ്യാറിന്റെ തീരവും അതുപോലെ സാറിന്റെ ബാല്യകാലത്തെ സ്മരണകളൊന്നും നമുക്ക് വിട്ടുകളയാൻ പറ്റില്ല. സാറിന് എന്താണ് ഒരുപാട് അനുഭവങ്ങൾ? ഞാൻ കുഞ്ഞായിരിക്കുമ്പോഴും എനിക്ക് നല്ല സമൃദ്ധമായ ഒരു ബാല്യം എനിക്കുണ്ടായിരുന്നു. സമൃദ്ധം എന്ന് പറഞ്ഞാൽ അതിനകത്ത് അനുഭവങ്ങൾ ഉണ്ടായിരുന്നു. അനുഭവങ്ങൾ എന്ന് പറയുന്നത് അത്ര സന്തോഷകരമല്ലാത്തതും നല്ല അനുഭവങ്ങളാണ്. ഇല്ലായ്മയുടെയും ദുഃഖത്തിന്റെയും അപകർഷതയുടെയും ഒക്കെ ഒരുപാട് അനുഭവങ്ങൾ കുഞ്ഞായിരിക്കുമ്പോൾ ലഭിച്ചിരുന്നു. അപ്പൊ അതാണ് നമ്മള് നമ്മുടെ കണ്ണുകളെ തുറന്നു വെക്കാൻ നമ്മളെ സഹായിക്കുന്നത്. നമ്മൾ ചുറ്റുപാടുകളെയും സമൂഹത്തെയും നോക്കിക്കാണാൻ നമുക്കൊരു ഒരു ഒരു കണ്ണ് തന്നത് ആ ബാല്യമാണ്. അതുകൊണ്ട് ആ ബാല്യകാലം വളരെ എന്താ സമൃദ്ധമായിരുന്നത് കൊണ്ട് തന്നെയാണ് ഞാൻ കരുതുന്നത്. നെയ്യാറ് നെയ്യാർ എന്ന് പറയുന്നത് നമ്മുടെ കേരളത്തിന്റെ തെക്ക് ഏറ്റവും തെക്കുള്ള നദിയാണ് നെയ്യാർ. അപ്പൊ ആ നെയ്യാറിന്റെ തീരത്ത് ജനിച്ചു വളർന്നു എന്നതിന്റെ ഗുണം എനിക്ക് എന്റെ കവിത എഴുതാനുള്ള ഒരു ഇന്ധനം തന്നെയായി മാറി എന്നുള്ളതാണ്. തീർച്ചയായിട്ടും അതുകൊണ്ട് തന്നെയായിരിക്കും നല്ല നല്ല കവിതകൾ അതിന്റെ തീരത്ത് നിന്നും ഇരുന്ന് എഴുതിയിട്ടുണ്ടോ? കാരണം നമ്മൾ കവി എന്നൊക്കെ പറഞ്ഞ് സങ്കല്പിക്കുമ്പോൾ അങ്ങനെയൊക്കെയുണ്ട്. നമ്മൾ എന്റെ വീട് തൊട്ടടുത്ത് തന്നെ ഒറ്റയ്ക്ക് ഇരിക്കുക അല്ലെങ്കിൽ ഒറ്റയ്ക്ക് തീരത്തിലൂടെ ആറിന്റെ തണലിലൂടെ ഒക്കെ തണൽ മരങ്ങളുടെ ഇടയിലൂടെ നടക്കാനൊക്കെ ഭാഗ്യം കിട്ടുമ്പോഴുണ്ടായ വാക്കുകളൊക്കെ ഉണ്ടാകാറുണ്ട്. തീർച്ചയായിട്ടും അങ്ങനെയൊക്കെ ധാരാളം കവിത ആ അർത്ഥത്തിൽ തന്നെ ഉണ്ടായിട്ടുള്ളത് കൊച്ചായിരിക്കുമ്പോഴേ. ബാല്യകാലത്ത് അല്ലെങ്കിൽ കുട്ടിയായിരിക്കുമ്പോ സാറിന് ഒപ്പം ഇതുപോലെ കാര്യങ്ങളൊക്കെ ഒന്ന് പരസ്പരം പങ്കുവെക്കാനും ഒക്കെ സുഹൃത്തുക്കളായിട്ടോ അല്ലെങ്കിൽ ആരെങ്കിലും ഏതെങ്കിലും വ്യക്തികൾ അതുപോലെ ധാരാളം സുഹൃത്തുക്കൾ ഉണ്ടായിരുന്നു. ഒരുപാട് പേരുണ്ട്. പിന്നെ ഒരു പ്രീ ഡിഗ്രി കാലമൊക്കെ ആയപ്പോൾ ഞാൻ ഈ നാടക പ്രവർത്തനവും വായനശാല പ്രവർത്തനവും ഒക്കെ നന്നായിട്ട് പോകുന്നുണ്ടായിരുന്നു. അപ്പോഴ് എനിക്കൊരു ജ്യേഷ്ഠ സഹോദരൻ തുല്യനായ ഒരു ഗുരുതുല്യനായ ഒരു സുഹൃത്തുണ്ടായിരുന്നു. അദ്ദേഹത്തിന്റെ പേര് ആമച്ചൽ സദാനന്ദൻ എന്നാണ്. വലിയ പാട്ടുകാരനും വലിയ മലയാള അധ്യാപകനുമായിരുന്നു അദ്ദേഹം നാട്ടിലെ വലിയ മലയാള പണ്ഡിതനായിരുന്നു. അപ്പൊ അദ്ദേഹം ചിലപ്പോ ഞാൻ എഴുതുന്നത് അദ്ദേഹം നോക്കും, അത് ഇങ്ങനെ പോരാ, ഇത് ഇങ്ങനെ കൊള്ളാം എന്നൊക്കെ പറഞ്ഞ് തരുമായിരുന്നു. അങ്ങനെ കുറെ നന്മകൾ എന്റെ നാട്ടിന് പുറത്തുനിന്ന് എനിക്ക് കിട്ടി. നല്ല നല്ല സൗഹൃദങ്ങളും ബന്ധങ്ങളും അല്ലേ? തീർച്ചയായിട്ടും. അവഗണിക്കപ്പെട്ട സാഹചര്യങ്ങളും ഉണ്ടായിട്ടുണ്ട്. അവഗണിക്കപ്പെടുക എന്ന് പറയുമ്പോ അത് ഏത് തരത്തിലാണ്? സത്യത്തിൽ നമ്മൾ അവഗണിക്കപ്പെടുക അതൊക്കെ ഈ സാഹിത്യ രംഗത്ത് വന്നതിന് ശേഷം പലതരത്തിലുള്ള അവഗണന, അല്ലാതെ അങ്ങനെയുള്ള അവഗണന ഇല്ല. നമ്മുടെ തന്നെ പരിമിതികൾ നമ്മളെ എന്ത് ചെയ്തിട്ടുണ്ട്, പല ഇടങ്ങളിലൂടെ കൊണ്ടുപോയിട്ടുണ്ട്. അല്ലാതെ അങ്ങനെ സമൂഹത്തിൽ നിന്നൊരു അവഗണന അങ്ങനെ സംഗതി ഉണ്ടായിരുന്നു. പിന്നെ ഈ സാഹിത്യ രംഗത്ത് തീർച്ചയായും പലതരത്തിലുള്ള തട്ടുകളുണ്ട്. ഇപ്പം ചൊല്ലുന്ന ഒരാളെന്ന നിലയിൽ ആ കവിതകളെ ആ രീതിയിൽ കാണണമെന്ന് നിർബന്ധമുള്ള ചില ആളുകളുണ്ട്. അവര് പല രീതിയിലുള്ള പ്രയോഗങ്ങൾ അതിനുവേണ്ടി ശ്രമിക്കും. അപ്പൊ പക്ഷേ സാധാരണ മനുഷ്യരാണല്ലോ കാര്യങ്ങൾ തീരുമാനിക്കുന്നത്. പക്ഷേ ഒരു ജ്വലിക്കുന്ന വരികളും സാറിന്റെ ഈണവും ശബ്ദവും കൂടി ആവുമ്പോഴാണ് ആ കവിത ഇത്രയും മികവുറ്റതാവുന്നത്. അത് ഈ ഭാഷയെ സൃഷ്ടിക്കുന്നതും ഭാഷയെ കൊണ്ടുപോകുന്നതും അക്കാഡമീഷ്യൻസ് അല്ല. ഭാഷ എന്ന് പറയുന്നത് സാധാരണ മനുഷ്യരുടെ ഹൃദയത്തിലാണ് ഉള്ളത്. അവർക്കാണ് ഭാഷയുടെ വളർച്ചയും അവർക്കാണ് ഭാഷയുടെ ആവശ്യകതയും ഉള്ളത്, അക്കാദമീഷ്യൻസിന്റെ കയ്യിലല്ല. അതുകൊണ്ട് തന്നെ അവരുടെ ഈ അവഗണനയോ മറ്റു കാര്യങ്ങളെ കുറിച്ച് ഞാൻ ചിന്തിക്കുന്നേ ഇല്ല. അതെന്റെ ഒരു പെർവ്യൂവിൽ വരുന്ന കാര്യം. പക്ഷേ നമ്മൾ ഇനി വരാൻ പോകുന്ന ഒരു യുഗം എന്ന് പറയുന്നത് ഡിജിറ്റലൈസേഷൻ, എല്ലായിടത്തും അത് അപ്ലിക്കബിൾ ആയി തുടങ്ങി, അപ്ലൈഡ് ആയി തുടങ്ങിയിട്ടുണ്ട്. അപ്പൊ തീർച്ചയായും നമുക്കറിയാം ഓഡിയോ ബുക്സും ഇതൊക്കെ ഇറങ്ങുന്ന ഒരു കാലമാണ് കഥകൾക്കായും കവിതകൾക്കായും ഒക്കെ. അപ്പോ തീർച്ചയായിട്ടും കേൾവിക്ക് തന്നെയാണ് പ്രാധാന്യം എന്ന് എനിക്ക് തോന്നുന്നു. ശ്രാവ്യ രൂപത്തില് എല്ലാ കാര്യവും വരും. അതുപോലെ അപ്പോൾ അതെല്ലാം വരുന്നുണ്ട്, കഥകൾ അങ്ങനെ വരുന്നുണ്ട്. കവിത ആ ഒരു സാധ്യത മലയാളി തിരിച്ചറിഞ്ഞത് കൊണ്ടാണല്ലോ എന്റെ കവിതയൊക്കെ വല്ലാതെ. അപ്പോ എന്റെ കവി ഞാൻ ആലോചിച്ചു പണ്ടേ കവിത എഴുതുമ്പോ എന്റെ കവിതയുടെ ഒരു മീഡിയം എന്ന് പറയുന്നത് എന്റെ ചൊല്ലലാണെന്ന് ഞാൻ ആദ്യമേ തിരിച്ചറിഞ്ഞു. അതാണ്
എൻ്റെ കവിതയെ എൻ്റെ എനിക്ക് ഞാൻ സമാന ഹൃദയരുടെ കയ്യിൽ എത്തിക്കാൻ അവരുടെ ഹൃദയത്തിൽ എത്തിക്കാൻ എനിക്ക് മറ്റൊരാളിൻ്റെ ആവശ്യമില്ലാന്ന് എനിക്ക് പണ്ടേ തോന്നി. എനിക്ക് പത്രമാധ്യമക്കാരുടെ പുറകെ നടക്കേണ്ട കാര്യമില്ല. എനിക്ക് എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ എൻ്റെ കവിതയായി അത് വരിക, ഞാൻ തന്നെ നേരിട്ട് പറയേണ്ട മാതിരി പറയുക എന്നതാണ് എൻ്റെ ഒരു ദൗത്യം എന്ന തിരിച്ചറിവ് എനിക്ക് ആദ്യമേ വന്നു. അതുകൊണ്ട് തന്നെ ഞാൻ വേദികളെയാണ് എൻ്റെ കവിതയുടെ സാധ്യതകളായി കണ്ടത്. അത് തെറ്റായിരുന്നില്ല എന്ന് ഈ കാലം മാറുന്നതിനനുസരിച്ച് ഉണ്ടായി. അതുകൊണ്ട് തന്നെ ഇപ്പം മലയാള ഭാഷ നന്നായി അറിഞ്ഞുകൂടാത്ത ലോക പ്രവാസി മലയാളികളുടെ ഇടയിൽ എൻ്റെ ഒരു വാക്കെങ്കിലുണ്ട്, നമ്മൾ കൊച്ചുമക്കൾ മലയാളം അറിഞ്ഞിടാത്ത കൊച്ചുമക്കൾ പോലും മലയാളത്തിലെ കുറച്ച് വരി ചൊല്ലുന്നുണ്ട്. രേണുകയൊക്കെ അതിമനോഹരമായിട്ട് പാടുന്ന കുട്ടികളെ എനിക്കറിയാം. അപ്പൊ ആ ഒരു ധർമ്മം നിറവേറ്റാൻ കഴിയുന്നുണ്ട്. അല്ലെങ്കിൽ ഭാഷ അങ്ങനെ കുറെ ആളുകളും കൂടെ ചേർന്നതാണ് ഈ ഭാഷ. അല്ലാതെ അവര് ഗഹനമായ പിന്നെ പ്രബന്ധങ്ങളൊക്കെ വായിച്ച് നാളെ മലയാളത്തിൽ ഗംഭീരമായി ലോകം മുഴുവൻ നിൽക്കുമെന്നൊക്കെ മണ്ടത്തരം വിചാരിക്കാൻ തക്ക തരത്തിലേക്ക് അക്കാദമിക് ബുദ്ധിജീവികൾ മാറിക്കൊണ്ടിരിക്കുന്ന ഒരു കാലത്ത് ലളിതമായി അവർക്ക് അവരുടെ ഹൃദയഭാഷയാണ് ഭാഷ എന്ന് അവരെ ആദ്യം ബോധ്യപ്പെടുത്തുന്ന രീതിയിൽ അവർക്കൊരു വാക്കോ വരിയോ അവരുടെ ഹൃദയത്തിൽ എത്തിച്ചു കൊടുക്കാൻ കഴിഞ്ഞാൽ അതൊരു വലിയ ഭാഷാ പ്രവർത്തനമാണെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ആ പ്രവർത്തനത്തിന്റെ ആ മേഖലയിലാണ് ഞാൻ നിൽക്കുന്നതെന്ന് ഞാൻ വിചാരിക്കുന്നു. സാറിന്റെ കവിതകൾ കേൾക്കുമ്പോൾ ഞാനടക്കമുള്ള പ്രേക്ഷകർക്ക് എപ്പോഴും ഞാൻ ചിന്തിക്കുന്ന ഒരു കാര്യമാണ്, അതിലെ ആ സിമ്പിളായിട്ടുള്ള വരികളാണോ അതോ നമ്മുടെ സമകാലിക പ്രസക്തമായിട്ടുള്ള കാര്യങ്ങൾ അതിൽ ഉൾക്കൊള്ളിച്ചുകൊണ്ടാണോ അതോ സാറിന്റെ ശബ്ദമാണോ ഈണമാണോ ഇതിൽ ഏതാണ് ഏറ്റവും മികവുറ്റ് നിൽക്കുന്നതെന്ന് റിയലി കൺഫ്യൂസ്ഡ് ആണ് സത്യത്തിൽ. അല്ല, അതിൽ ഒരു കാര്യമുള്ള എന്റെ ശബ്ദം ഞാൻ ചൊല്ലുന്നത് ഇതിനെ കറക്റ്റ് ആയിട്ട് ഒരു ട്രാക്കിൽ എത്തിക്കാൻ സഹായിക്കുന്നുണ്ട്. അതില് പക്ഷെ വെറും ചൊല്ലൽ കൊണ്ടൊന്നും ഒരു കവിത എത്തൂല. കാരണം ഞാൻ ഒരുപാട് കവിത എഴുതിയിട്ടുണ്ട്, ഒരുപാട് കവിത ചൊല്ലിയിട്ടുണ്ട്. ആ എല്ലാ കവിതയും എല്ലാവരുടെയും ഹൃദയത്തിൽ ഇല്ല. ഞാൻ ചൊല്ലിയതിൽ തന്നെ ഒരു 4, 5, 6, 10 കവിതകളാണ് എല്ലാവരുടെയും ഹൃദയത്തിലുള്ളത്. ഞാൻ ഒരുപാട് കവിത ചൊല്ലിയിട്ടുണ്ട് എന്റെ കവിത. പക്ഷെ അതൊന്നും അങ്ങനെ ചൊല്ലൽ മാത്രമായി അത് പലതാണ്. ഇതെല്ലാം കൂടെ ചേരുമ്പോ ഉണ്ടാകുന്ന ഒരു ബ്ലെൻഡിൽ നിന്നാണ് ചില കവിതകൾ നമ്മുടെ ഹൃദയത്തിലേക്ക്. അത് സിനിമാ ഗാനങ്ങളായാലും അങ്ങനെയല്ലേ, ഏറ്റവും നല്ല ലിറിക് അല്ലേ നോക്കിയാൽ എടുത്തു വായിച്ചു നോക്കിയാൽ ഗംഭീര ലിറിക് ആയിട്ടുള്ള സാധനം പലതും നമ്മുടെ ഹൃദയത്തിൽ വന്നിട്ടില്ല. കാരണം ചിലപ്പോൾ അത് അതിനനുഗുണമായ സംഗീതമായിരുന്നിരിക്കുക, അല്ലെങ്കിൽ പാടുന്ന ആള് ആപ്റ്റ് ആയിരുന്നിരിക്കില്ല, അല്ലെങ്കിൽ സന്ദർഭം ശരിയാണ്. അതുപോലെ എല്ലാം കൂടെ ഒരു ബ്ലെൻഡ് വരുമ്പോൾ ചിലപ്പോ നമ്മൾ വല്ലാതെ സ്ട്രൈക്ക് ചെയ്യുന്നില്ല. കൃത്യമായി അതാണ് ആ അർത്ഥത്തിൽ വരണമെന്നേ ഉള്ളൂ. അതിനകത്ത് നല്ല പിന്നെ കവിതയ്ക്ക് കവിതയുടേതായ ഒരു ഇത് വേണം, പിന്നെ അതിന്റെ ആലാപനത്തിന് അതിന്റേതായ ഒരു ഭംഗി വേണം. അതുകൊണ്ടൊക്കെ ആയിരിക്കാം. അത് ശരിക്കും ഈ കവിത എഴുതുന്ന കവി തന്നെ അത് പാടുമ്പോൾ അതിന്റെ അർത്ഥങ്ങളും വളരെ ഭംഗിയായിട്ട് പ്രകടിപ്പിക്കാൻ കഴിയുമെന്നൊരു അങ്ങനെ കഴിഞ്ഞാൽ ഇനി എല്ലാ കവിയും കവിത ചൊല്ലിക്കോണോ നിർബന്ധമൊന്നും ഇല്ല. ആരെങ്കിലും ഒക്കെ ചൊല്ലിയാൽ മതി. ഇപ്പൊ വൈലോപ്പിള്ളിയെ കുറിച്ച് പറയുന്ന അദ്ദേഹത്തിന്റെ കവിത അദ്ദേഹം ചൊല്ലി ആളുകൾ എണീറ്റ് പോകുന്ന പറയുന്നത്, കാരണം അത്രയ്ക്ക് ചൊല്ലാൻ കഴിവില്ലാത്ത ഒരാളായിരുന്നു ആര് വയലാപ്പിള്ളി എന്ന് വിചാരിച്ച് വയലാപ്പിള്ളിയുടെ കവിത തലമുറകൾ ചൊല്ലിക്കൊണ്ട് നടക്കില്ല. കവി തന്നെ ചൊല്ലണോ നിർബന്ധമൊന്നും ഇല്ല. പക്ഷെ കവി ചൊല്ലിയാളൊരു ഗുണമെന്ന് പറഞ്ഞാൽ ഈ വിട്ടുപോയ വികാരങ്ങൾ അല്ലെങ്കിൽ എന്താണോ ഇതിലൂടെ ഞാൻ എനിക്ക് പറയണം അല്ലെങ്കിൽ എന്നുള്ളത് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് ആ ഇമോഷൻ അതിനകത്ത് കൃത്യമായിട്ട് വരുത്താൻ കഴിയും. ചിലപ്പോൾ വേണമെങ്കിൽ ഒരു കവിക്ക് ചൊല്ലാൻ കഴിയുന്ന ഒരാളാണെങ്കിൽ ആ ഒരു കവി ഉദ്ദേശിക്കുന്നത് എന്തോ അത് അതിന്റെ പൂർണ്ണമായ രൂപത്തിൽ നമുക്ക്. ഞാനിപ്പോ ബാഗ്ദാദ് എന്ന കവിത ഞാൻ ഈ ആവർത്തനങ്ങൾ ചെയ്യാറുണ്ട്. അപ്പൊ അത് ഞാൻ ഈ പറയുന്നത് ഒരു സാഹിത്യപരമായ കാര്യമല്ല, ഒരു കലാപരമായ കാര്യമാണ്. ഈ കവിത പാരായണം ചെയ്യുക എന്നുള്ളത് ഒരു കലാപ്രവർത്തനം കൂടെയാണ്. അപ്പൊ പദ്യപാരായണം എന്ന് പറയുന്നത് ഒരു ബ്ലെൻഡാണ്, ഒരു സാഹിത്യ രൂപവുമാണ്, അതേസമയം അതൊരു കലാരൂപവും ആണ്. അപ്പൊ ഈ കലാരൂപം എന്ന രീതിയിൽ കവിത ചൊല്ലുമ്പോൾ നമ്മൾ ചില കാര്യങ്ങൾ ശ്രദ്ധിക്കണം. ഓരോ സന്ദർഭത്തിലെയും വികാരങ്ങൾക്ക് അനുസരിച്ച് വാക്കുകളെ കൈകാര്യം ചെയ്യാൻ നമുക്ക് കഴിഞ്ഞാൽ അത് ഗുണം ചെയ്യും. അതാണ് ഞാൻ ഇപ്പൊ ബാഗ്ദാദിന്റെ കാര്യം. ഇപ്പൊ ബാഗ്ദാദില് ഇതു ബാഗ്ദാദാണ് അമ്മ പറഞ്ഞോരറബിക്കഥയിലെ ബാഗ്ദാദ്, ഇതു ബാഗ്ദാദാണ് അമ്മ പറഞ്ഞോരറബി കഥയിലെ ബാഗ്ദാദ്. അത് ആ വരികൾ ഞാൻ ആവർത്തിക്കുന്നത് പലയിടത്തും പല രീതിയിലാണ്. ഉദാഹരണത്തിന് ആദ്യം ഇത് പറയുമ്പോൾ ഈ ഇറാഖിന്റെ ആ ഒരു കാല ഒരു പഴയ കാലവും ഈ കാലവും ഉണ്ടാകുന്ന ആ കമ്പാരിസണിൽ നമ്മൾ ഉണ്ടാക്കുന്ന ഒരു വേദനയുണ്ട്. അമ്മമാരിങ്ങനെ തുണിപ്പൊതികൾ പോലെ ചത്ത് കിടക്കുന്നു, മക്കളുടെ നിഷ്കളങ്കമായ മുഖങ്ങൾ ഇങ്ങനെ കിടക്കുന്നു. അപ്പൊ ഇത് അപ്പോഴും നമ്മൾ ചൊല്ലുമ്പോ ആ ഒരു വേദനയാണ് അതിനകത്ത് വരുന്നത്. ഇത് ബാഗ്ദാദാണ് അമ്മ പറഞ്ഞോരറബിക്കഥയിലെ ബാഗ്ദാദ്, ഇത് ബാഗ്ദാദാണ് അമ്മ പറഞ്ഞോരറബി കഥയിലെ ബാഗ്ദാദ് എന്നാണ് ചൊല്ലുന്നത്. എന്നാൽ
അവർ പറയണം എല്ലാം പേരും പേരും എല്ലാം കളഞ്ഞാൽ നിനക്ക് വലിയ കാര്യങ്ങൾ തരാമെന്ന് വാഗ്ദാനം ചെയ്യുമ്പോൾ ഇറാഖ് പറയുന്നത് പിന്നെ ഈ നരക തീ മഴ ഏറ്റിടാം എങ്കിലും എന്നോട് പേരും പേരും എന്നും പ്രാണനും ആത്മാവും എന്ന് ആത്മവിശ്വാസം അവിടെ ചൊല്ലുമ്പോൾ ഇതു ബാഗ്ദാദാണ് അമ്മ പറഞ്ഞോർ അറബി കഥയിലെ ബാഗ്ദാദ് എന്നാണ് ചൊല്ലുന്നത്. ഒരേ കാര്യം തന്നെ ഓരോ സന്ദർഭത്തിലും വ്യത്യസ്തമാണ് എന്നുള്ളതാണ് കാര്യം. അപ്പൊ ആ ഒരു ഈ ഇമോഷണൽ ഡിഫറൻസ് ആ കവിതയ്ക്ക് കൊടുക്കാൻ കഴിഞ്ഞാൽ ഈ ആലാപനം നന്നാവും. ഞാൻ ഈ ആലപിക്കുന്ന മക്കളെ ഉദ്ദേശിച്ച് പറഞ്ഞതാണ്. അതാണ് ഈ ആലാപനത്തിന്റെ ഒരു ഒരു കവിത കേൾക്കുന്ന ആൾക്കും അത് കൂടുതലായിട്ട് മനസ്സിലാക്കാൻ കഴിയും. സാറിന്റെ അതേ വികാരങ്ങളാണ് ഞങ്ങൾക്കും കിട്ടുന്നത് അതിലൂടെ. മലയാളം മിഷനെ കുറിച്ചും മലയാളം മിഷന്റെ യു എയിലെ പ്രവർത്തനങ്ങളെ കുറിച്ചും അതുപോലെ തന്നെ സാറിന്റെ ജീവിത അനുഭവങ്ങളെ കുറിച്ചും നമ്മളുമായി സാർ പങ്കുവച്ചു. ഇനിയും ഒരുപാട് വിശേഷങ്ങൾ നമുക്ക് ചോദിച്ചറിയേണ്ടതുണ്ട്. അതുപോലെ തന്നെ നിരവധി കവിതകളും നമുക്ക് കേൾക്കാനുണ്ട് സാറിൽ നിന്നും. ഇതെല്ലാമായി നമുക്ക് മറ്റൊരു എപ്പിസോഡിൽ കാണാം.